പാടാത്ത പൈങ്കിളി പരമ്പരയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ സംപ്രേഷണം ആരംഭിച്ചിട്ട് ആഴ്ചകൾ മാത്രമായി ആയിട്ടുണ്ടെങ്കിലും ആഴത്തിലാണ് പരമ്പരയും കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കുടിയേറിയത്. മണിയും ദേവിയും വില്ലത്തി കഥാപാത്രങ്ങളായ ഭരതും അനന്യയും സ്നേഹയും തനുജയും ഒക്കെ പ്രേക്ഷകർക്ക് പ്രിയ താരങ്ങൾ തന്നെയാണ്. പരമ്പരയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രിയതാരങ്ങളെല്ലാം പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. ചിലർ ബാലതാരങ്ങളായി അഭിനയ ജീവിതം ആരംഭിച്ചവർ, മറ്റു ചിലർ വർഷങ്ങളായി പ്രേക്ഷകരുടെ മുമ്പിൽ വിവിധ കഥാപാത്രങ്ങളായി നിറഞ്ഞവർ. അത്തരത്തിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അതിവേഗം കുടിയേറിയ ഒരു കഥാപാത്രമാണ് പരമ്പരയിലെ ഭരത് എന്ന കഥാപാത്രം. ഭരതിനെ അവതരിപ്പിക്കുന്നത് സച്ചിൻ എന്ന യുവ നടനാണ്. സച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. കൺമണി എന്ന പെൺകുട്ടിയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളോടുള്ള പോരാട്ടത്തിന്റെ കഥ പറയുന്ന പാടത്തെ പൈങ്കിളി മക്കളോടൊപ്പമുള്ള കരുതലിന്റെയും സ്നേഹത്തിന്റെയും യഥാർത്ഥ മുഖം പ്രേക്ഷകർക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നു. പ്രണയത്തിന്റെ ഊഷ്മളതയും വെറുപ്പിന്റെ തീവ്രതയും എന്തും വെട്ടിപ്പിടിക്കാൻ വെമ്പുന്ന ആസക്തിയും വിവിധ കഥാപാത്രങ്ങളുടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. പരമ്പരയിൽ ഭരത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സച്ചിൻ സന്തോഷ് എന്ന യുവ നടനാണ്. അനന്യയുടെ സഹോദര വേഷത്തിലെത്തുന്ന ഭരതയാണ് സച്ചിൻ അവതരിപ്പിക്കുന്നത്. ബാലതാരമായി സ്ക്രീനിൽ അരങ്ങേറം കുറിച്ച സച്ചിൻ മികച്ച പ്രകടനമാണ് വില്ലൻ വേഷത്തിൽ എത്തുമ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ് സച്ചിൻ. അസിസ്റ്റന്റ് ക്യാമറമാൻ കൂടിയായ സച്ചിന്റെ അച്ഛൻ സന്തോഷ് കുമാറും അമ്മ ഗീതയുമാണ് ഓമൻ തിങ്കൾ പക്ഷി, പരസ്പരം, എന്റെ മാനസപുത്രി, പ്രണയം തുടങ്ങിയ ഹിറ്റ് പരമ്പരകളുടെ സംവിധായകനായ സുധീഷ് ശങ്കറാണ് പാടത്തെ പൈങ്കിളി സംവിധാനം ചെയ്യുന്നത്. ദിനേശ് പള്ളത്തിന്റേതാണ് തിരക്കഥ. കെ രാജീവിന്റെ സ്വപ്നം എന്ന മെഗാഹിറ്റ് പരമ്പരയിൽ ബാലതാരമായിട്ടായിരുന്നു സച്ചിന്റെ മിനി സ്ക്രീൻ എൻട്രി. പിന്നീട് സി കേരളത്തിലെ സ്വാതി നക്ഷത്രം ചോദിയിലെ ഒരു വേഷവും സച്ചിൻ ചെയ്തു. പ്രേക്ഷകരുടെ കൈയടിയും വാങ്ങി. വീണ്ടും ആ പഴയ ബാലതാരത്തെ പാടാത്ത പൈങ്കിളി എന്ന മെഗാഹിറ്റിലേക്ക് കുതിക്കുന്ന സീരിയലിൽ കണ്ടതോടെ പ്രേക്ഷകർ കൗതുകത്തോടെയും ആവേശത്തോടെയും തന്നെയാണ് വീക്ഷിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഏഷ്യാനെറ്റിലെ മറ്റൊരു മെഗാഹിറ്റ് സീരിയലിലേക്ക് കുതിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് നിലവിലത്തെ സീരിയലിന്റെ റേറ്റിംഗിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും.